വീണ്ടും പറയുന്നു, ഞാൻ ഇവർക്ക് എതിരല്ല. അതേസമയം നമുക്ക് ഈ ലാൻഡ് ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റിമൂവ് ചെയ്യാനുള്ള തീരുമാനം സാർ ചെയ്തേ പറ്റുള്ളൂ. അതിനുശേഷം മാത്രമേ തുടർന്ന് പ്രവർത്തനം ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സാറിന് ഒരു കാര്യം കൂടെ സാർ ചെയ്യേണ്ടതുണ്ട്. ഇതിന് താഴ്ഭാഗത്ത് വന്ന് എത്ര മാത്രം ഹൈറ്റാണ്, എത്ര മീറ്റർ ഹൈറ്റാണ് ഈ മഡ് ഡെപ്പോസിറ്റ് ഇവിടെ വന്നിട്ടുള്ളത് സാർ നോക്കണം. ഓൾമോസ്റ്റ് 200 മീറ്റേഴ്സ് ഹൈറ്റ്. അത് ചെറിയൊരു സ്ലോപ്പിംഗ് മാത്രം ഇടയ്ക്ക് അവിടെ നൽകിയിട്ടുണ്ട്, ലെവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ പ്രകൃതിയുടെ ശക്തിയെ തടഞ്ഞു നിർത്താൻ വേണ്ടി യാതൊരുവിധ എന്താ പ്രിക്കോഷണറി മെഷേഴ്സിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് വീരുടെ പെർമനന്റ് സൊല്യൂഷൻ ഫോർ ദിസ്. So please do kindly support us and please save all the people from Kondarangadu. That is our kind request. Yes, please do it for us. ഈ മഴ നിൽക്കുകയാണെങ്കിൽ ഇത് വളരെ അപകടകരമായ സ്ഥിതിയുണ്ട്. ഇതിന് താഴെപാട് വ്യവസായം എന്നതിനപ്പുറത്തേക്ക് നാട്ടുകാരുടെ ജീവനും സുരക്ഷയാണ് പ്രധാനം. അതിനാണ് പ്രഥമ ഒരു കണ്ണു കൊടുക്കുന്നത്. വ്യവസായം നടക്കണം, എല്ലാവർക്കും വേണം, കല്ലും മണ്ണ് വേണം. പക്ഷെ അതിലുപരി ഭീതിയോടെ ഇതിന്റെ താഴെ കഴിയുന്ന ആളുകളുടെ സുരക്ഷ വളരെ പ്രധാനം. വീടുകൾ കുറവാണ് ഈ ഭാഗത്ത്, നമ്മുടെ സ്ഥലം തന്നെയാണ്. സീരിയസ് ഒബ്ജക്ഷൻ. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരു 10-20 അതായത് ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകൾ 38 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ സ്ഥിരതാമസം ഇല്ലെങ്കിൽ പോലും വസ്തുവാങ്ങാനുള്ളവർ, കൃഷിയുള്ളവർ, നമ്മൾ കൃഷി എടുത്ത് ജീവിച്ച ആൾക്കാർ സാറേ, വെറും മണ്ണിന്റെ മക്കളാണ്. കൃഷി എടുത്ത് ജീവിച്ച ആൾക്കാരുടെ ഭൂമിയാ താഴേക്കുള്ളത്. ഈ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന മണ്ണും ചെളിയും ഭൂമിയിലേക്ക് പോയി അടിഞ്ഞ് വെള്ളം സ്ഥിരമായിട്ട് ഒഴുകി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നാമത് കാർഷിക വൃത്തിയിലൂടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതേ സമയത്ത് ഇത്രമാത്രം ഈ എന്താ സാറേ പറയുന്നത്, അതായത് അങ്ങേയറ്റം ബുദ്ധിമുട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ഇത്രമാത്രമുള്ള പ്രകൃതി ദുരന്തം, അതായത് സൃഷ്ടിക്കപ്പെടുന്ന പ്രകൃതി ദുരന്തം, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവർക്കെതിരല്ല.